വാഗമൺ ഉളുപ്പൂണിയിൽ ബ്ലേഡ് സംഘം വീട് കയറി ആക്രമിച്ചതായി പരാതി. ഉളുപ്പൂണി ലക്ഷ്മി ഭവനിൽ ആർ സ്വാമിന്റെ വീട്ടിൽ കയറിയാണ് ആക്രമിച്ചത്. അക്രമത്തിൽ സ്വാമിന്റെ ഭാര്യ പുഷ്പയ്ക്കും മാനസിക വൈകല്യമുള്ള മകൾക്കും പരിക്കേറ്റു. ഇവർ പീരുമേട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 3 വർഷം മുമ്പ് സ്വാമിന്റെ മകളുടെ വിവാഹ ആവശ്യത്തിനാണ് ഉളുപ്പൂണി സ്വദേശിയായ പ്ലാക്കൂട്ടത്തിൽ ജോസഫ് എന്നറിയപ്പെടുന്ന കുട്ടപ്പൻ എന്നയാളുടെ പക്കൽ നിന്നും സ്ഥലം ഈടിന്മേൽ 3 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിയത്. മാസപലിശ കൊടുത്തുവരികയും ചെയ്യുകയായിരുന്നു. പലിശയ്ക്ക് കുടിശ്ശിക വന്നപ്പോൾ പലിശയ്ക്ക് കൂട്ടുപലിശ ആകുകയും ഇത് നൽകാൻ ദരിദ്രരായ ഇവർക്ക് കഴിയാതെയും വന്നു. ഇതിനെ തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ തർക്കങ്ങളും നിലനിന്നിരുന്നു. തുടർന്ന് ഇരുകൂട്ടരും സിവിൽ കേസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിലനിൽക്കെ കുട്ടപ്പൻ പല പ്രാവശ്യം സ്വാമിനോടും കുടുംബത്തോടും മാറി താമസിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇവർക്ക് മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ വീട് ഒഴിഞ്ഞു നൽകുവാൻ തയ്യാറായുമില്ല. ഇന്ന് ഉച്ചയോടുകൂടി കുട്ടപ്പനും സംഘവും 4 വാഹനങ്ങളിൽ സോമന്റെ വീട്ടിലെത്തി. ഈ സമയം സോമൻ വീട്ടിലില്ലായിരുന്നു. തുടർന്നുണ്ടായ തർക്കത്തിൽ ഭാര്യയെയും മകളെയും വീട്ടിൽ കയറി ആക്രമിക്കുകയും വീട്ടു ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തെന്നാണ് പരാതി. തുടർന്ന് നാട്ടുകാരെത്തി ഇവരുടെ വാഹനം ചോറ്റുപാറയിൽ വെച്ച് തടയുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. വാഗമൺ പോലീസെത്തി 7 പേരെയും കസ്റ്റഡിയിലെടുത്തു. ഇയാളെക്കുറിച്ച് വ്യാപകമായ പരാതി ഉള്ളതിനാൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നാട്ടുകാർ സംഘടിതമായി എത്തി. ഇവർ എത്തിയ 2 വാഹനങ്ങളും കുട്ടപ്പനെ ഉൾപ്പെടെ 6 പേരെയും വാഗമൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്ലാക്കൂട്ടത്തിൽ ജോസഫ് എന്നയാളെക്കുറിച്ച് സാമ്പത്തിക ഇടപാടിൽ മുൻപും വ്യാപകമായി പരാതി ഉണ്ടാകുകയും പോലീസ് കേസ് ഉൾപ്പെടെ നിലവിൽ ഉള്ളതാണ്. കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ അറസ്റ്റ് അന്വേഷണ ഉദ്യോഗസ്ഥനായ കട്ടപ്പന DYSP എത്തിയ ശേഷം ഉണ്ടാകുമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു. ഇന്ന് ഉളുപ്പൂണി വാർഡിൽ നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് നിലവിലെ അവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാരും പുലിപ്പടി എടുത്ത് ഉപജീവനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തില് നിലവിൽ ആ നാട്ടിൽ ആരും ഇല്ലാതിരുന്നൊരു സമയത്ത് മുൻപേ ഉള്ള എന്തോ പ്രശ്നങ്ങളുമായിട്ട് പലിശ എന്തോ സംബന്ധമായിട്ട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ അവിടെ ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ വയ്യാത്തിന് മോളും താമസിച്ചിരുന്ന വീട്ടിൽ കുറേ കുട്ടികൾ ചേർന്ന് ആ വീടുകളിൽ അക്രമണം നടത്തിയ ഒരു സാഹചര്യമുണ്ട്. അപ്പം 2 പണി കഴിഞ്ഞ് വന്ന ആൾക്കാർ എന്നെ അറിയിക്കുകയും ആ സംഭവം അറിഞ്ഞുവിടട്ടെ ഞാൻ അവിടെ ചെല്ലുകയും ചെയ്തു. ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് അവിടുത്തെ വീടിൻ്റെ സർവ്വ സാധനങ്ങളും അവിടെ ഉച്ചയ്ക്ക് കഴിക്കാൻ വെച്ച ചോറ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും മൊത്തം നശിപ്പിച്ച് അവരെ ഉപദ്രവിച്ചതായിട്ടും അവർ പറയുകയും ചെയ്തു. ഇതനുസരിച്ച് പോലീസിനെ വിളിച്ചപ്പോഴത്തേക്കും ഇതിനു മുന്നേ തന്നെ പോലീസിന് വിവരം ലഭിക്കുകയും പോലീസ് അവിടെ വന്നിട്ട് പോകുന്നൊരു അന്വേഷിച്ചിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതായിട്ട് അറിയാൻ നാട്ടുകാരുടെ വിവരത്തിൽ അറിയാൻ സാധിച്ചു. എന്നാൽ നാട്ടുകാരുടെ ആരോപണം മൂലം ന്യൂസ് ബ്യൂറോ ഏലപ്പാറ.